എറണാകുളം അങ്കമാലി അതിരൂപത മെത്രോപൊളിത്തൻ വികാരി മാർ ആന്റണി കരിയിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന വാർത്ത വരുന്നു. മാത്രമല്ല പ്രത്യേകിച്ചും കുർബാനക്രമ ഏകീകരണത്തെക്കുറിച്ചൊക്കെ തന്നെ ചർച്ച നടന്നു എന്ന വാർത്തയും വരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? എസ് കെ, സീറോ മലബാർ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് കടക്കുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ സീറോ മലബാർ സഭയിൽ ആരാധനക്രമ ഏകീകരണം നടപ്പാക്കുകയാണ്. എല്ലാ ബസിലിക്കകളിലും കത്തീഡ്രലുകളിലും അതോടൊപ്പം തീർത്ഥാടന കേന്ദ്രങ്ങളിലും ആരാധനക്രമ ഏകീകരണം, അതായത് ഈ കുർബാനയുടെ ഏകീകൃത സ്വഭാവത്തിലേക്ക് സഭ മാറുകയാണ്. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപത ഇപ്പോഴും ഈ ജനാഭിമുഖ കുർബാന തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തൻ വികാരി മാർ ആന്റണി കരിയിൽ മാർപ്പാപ്പയെ നേരിട്ട് കണ്ടത്. ഇന്നലെ രാത്രിയായിരുന്നു കൂടിക്കാഴ്ച. അതിനുശേഷമുള്ള ചിത്രങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ മെത്രാപ്പൊലിത്തൻ വികാരി മാർ ആന്റണി കരിയിൽ മാർപ്പാപ്പയെ നേരിട്ട് കണ്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആശങ്കകൾ അറിയിച്ചിരിക്കുന്നു. ജനാഭിമുഖ കുർബാന തുടരുമെന്ന ആവശ്യം മാർപ്പാപ്പയ്ക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കും. പക്ഷേ 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നിലവിൽ പൗരസ്ത്യ തിരുസംഘത്തിന്റെ പരിഗണനയിൽ ഈ വൈദികരുടെ അപ്പീൽ അവരുടെ പരിഗണനയിലുണ്ട്. പക്ഷേ ഇതുവരെയും അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പക്ഷേ മാർപ്പാപ്പയ്ക്ക് മുൻപാകെ തങ്ങളുടെ അപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള വിധി, അതായത് ജനാഭിമുഖ കുർബാന തുടരാനുള്ള ഒരു അനുമതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ പങ്കുവെക്കുന്നത്. പക്ഷേ എന്തായാലും ഈ 2 ദിവസത്തിനുള്ളിൽ മാർപ്പാപ്പ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധയോടുകൂടിയാണ് വിശ്വാസികൾ കാണുന്നത്. കാരണം നമുക്കറിയാം ഒരുപക്ഷെ ഈ ഒരു ഞായറാഴ്ച ഈ കുർബാന ഏകീകൃത സ്വഭാവത്തിലേക്ക് മാറുകയാണെങ്കിൽ, അത് നിർബന്ധിച്ചുകൊണ്ട് സിനഡിന്റെ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഒരു ക്രമസമാധാന പ്രശ്നമായി ഇത് മാറുമെന്ന ചില സൂചനകൾ പോലും നൽകുന്നുണ്ട്. അതുകൊണ്ട് കാരണം ഈ വരുന്ന ഞായറാഴ്ച എറണാകുളം അതിരൂപതയുടെ ബസിലിക്കയിൽ, എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സഭാ തലവനായിട്ടുള്ള ജോർജ് ആലഞ്ചേരി വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്ന ചില സൂചനകളുണ്ട്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് തന്നെ വിശ്വാസികളും വൈദികരും നീങ്ങിയേക്കാം. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഉടനടി ഒരു തീരുമാനം ഉണ്ടാകണം, നടപടി ഉണ്ടാകണമെന്നാണ് മാർ ആന്റണി കരിയിൽ മാർപ്പാപ്പയ്ക്ക് മുൻപാകെ സമർപ്പിച്ച അപേക്ഷയിലും ചൂണ്ടിക്കാണിക്കുന്നത്. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.